ഫ്രണ്ട്സും ഇതൊക്കെ ആണെന്നാലും പറയും വിഷമിക്കേണ്ട, സാറ് വർക്കൗട്ട് കുറേ ദിവസം വന്ന് ചെയ്താൽ മതി, അത് കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ഐറ്റംസും കിട്ടും എന്ന് പറയും. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്യാമ്പിലെ വുമൺ സി പി ഒ പാസ്സായ സിസിലിനെയാണ്. കൺഗ്രാറ്റ്സ് സിസിലി. സിസിലി ഇവിടെ വന്നതും വളരെ ഷൈ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഐറ്റംസ് ഒന്നും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കൊരു ഒരു ചെറിയൊരു പ്രശ്നം പറയുന്നത് 157 ഹൈറ്റ് ഇല്ല എന്നുള്ള ഒരു പേടിയായിരുന്നു. 0.5 സെന്റിമീറ്റർ കമ്മിയായിരുന്നു. അപ്പോൾ ആള് ഞാൻ ഫിസിക്കലിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വളരെ ഞാനില്ല സാർ ഫിസിക്കലിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ഒരു പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് മാത്രമാണ് സിസിലി ഇവിടെ ക്യാമ്പിലെത്തിയത്. പക്ഷേ ഫിസിക്കൽ ആ കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് ആയിരുന്നു. എന്താ പറയുക, സിസിലിന്റെ ദിവസമായിരുന്നു ആ ദിവസം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു കുട്ടി ഫിസിക്കലി പാസ്സായി പോവുക എന്ന് പറയുന്നത് വളരെ സന്തോഷം, എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. എന്തായാലും ഒരിക്കൽ കൂടി എന്തായാലും രണ്ട് വാക്ക് ഇവിടുന്ന് പറയണം. അതിൽ തന്നെ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് സ്പോർട്സ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഓടാനൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു റൗണ്ട് ജോഗ് ചെയ്യാൻ പോലും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാറിൻ്റെ വർക്കൗട്ടും എല്ലാം കൊണ്ടാണ് എനിക്ക് അവിടെ പോയിട്ട് എല്ലാ ഐറ്റവും ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് 5 ചെയ്തു, പക്ഷേ ലോങ് മാത്രം എനിക്ക് ചെയ്യാൻ കിട്ടിയില്ല, അത് ഫൗളായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ വന്നതുകൊണ്ടും വർക്കൗട്ട് ചെയ്തുകൊണ്ടും മാത്രമാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സാറിന് അത് എല്ലാം ചെയ്തപ്പോൾ ആദ്യം തന്നെ സാറിനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാലിൽ വീണിട്ടുണ്ടാവും. അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആദ്യം വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കിട്ടില്ലായിരുന്നു. ഷോട്ടൊന്നും എടുക്കാൻ, ഷോട്ട് എടുത്തിട്ട് എറിയാൻ എന്താ ഷിവർ ചെയ്തിട്ടാണ് ഞാൻ പിടിക്കുക. എനിക്കത് കറക്റ്റ് ഹോൾഡ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ കിട്ടാതെ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ എന്താ പറയുക, ഫ്രണ്ട്സും ഇതൊക്കെ ആണെന്നാലും പറയും വിഷമിക്കേണ്ട, സാറ് വർക്കൗട്ട് കുറേ ദിവസം വന്ന് ചെയ്താൽ മതി, അത് കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഐറ്റംസും കിട്ടും എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ശരി, അപ്പോൾ കുറേ ദിവസം വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ വന്നിട്ടാണ് ഞാൻ ചെയ്തത്. എന്തായാലും സിസിലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഒരുപാട് ദൂരത്തു നിന്ന് നമ്മുടെ ക്യാമ്പിനെ അന്വേഷിച്ചിട്ടും ബെല്ലി ജമ്പ് പഠിക്കുന്ന ആഗ്രഹമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരോട് സിസിലിക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ ക്യാമ്പിനെ കുറിച്ച്? എക്സ്പീരിയൻസ് ഇല്ല, ചെയ്തിട്ടുള്ള സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു 3 മന്ത്സ് 4 മന്ത്സ് ടൈം എടുത്ത നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഐറ്റവും എടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. സാറ് വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾക്ക് എത്ര ഐറ്റം ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇന്നലെ സിസിലിന്റെ വിളി വന്നപ്പോ ശരിക്കും ഞാൻ എനിക്ക് വളരെ എന്റെ ലൈഫിൽ ശരിക്കും അത്രയും സന്തോഷമായിരുന്നു. കാരണം നമ്മള് എന്താ പറയാ, നമ്മൾ കുറേ കാലം വർക്കൗട്ട് കൊടുത്തിട്ട് ഒരാൾ ഒരു കുടുംബം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇന്ന് ഒരുപാട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഞാൻ ഇവിടുന്ന് പോയാലും നമ്മളെ ഓർക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മുഖാന്തരം ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കേരളത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കമന്റ്സുകൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിലെ ഒരു കുട്ടി രാധിക എന്ന് പറഞ്ഞ കുട്ടിന്റെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടിയാണ്. അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാറ്റിയപ്പോൾ ആ കുട്ടിയും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. എന്തായാലും ഒരിക്കൽ ആ കുട്ടി ഇവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്.
Thank you.